നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയുടെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭ പരിധിയിലെ വാർഡ്തല ജനകീയ സമിതിയുടെ പരിശീലന പരിപാടി കിളയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുകയാണ്. വാർത്ത കാണാം. നമുക്കൊരു ഉത്തരവാദിത്വം. എന്താ ഉത്തരവാദിത്വം? ഗാന്ധി പറഞ്ഞ മാതിരി നമുക്കെന്ത് സ്വാതന്ത്ര്യം? പക്ഷേ ഇവർ പാവപ്പെട്ടവൻ നമ്മുടെ അടുത്ത് ജീവിച്ചിരിക്കുമ്പോൾ, അയാൾ പ്രയാസം അനുഭവിക്കുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ജീവിതമാണ്? അങ്ങനെ നമുക്ക് ഒരു മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലായി. നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പൊ സർക്കാരിൻ്റെ ഒരു ചട്ടക്കൂട് വരുന്നുണ്ട്. എന്തായാലും അത് ഞാൻ പറഞ്ഞു, ദേശീയ തലത്തിൽ ലോകവ്യാപകമായിട്ടുള്ള ഒരു വിഷനാണത്. അത് രാജ്യം ഏറ്റെടുത്തു, സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കുന്നു. ഇപ്പൊ നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഞാൻ തമാശക്ക് പറയാറുണ്ട്, MBBSഉം സ്റ്റെത്തും കൂടി തന്നെങ്കിൽ പൂർണ്ണമായി ഞങ്ങളുടെയൊക്കെ ഇതിന്. അത്രയും ചുമതല നമുക്കാണ്. അപ്പൊ ഞങ്ങൾ ഇത് ഷെയർ ചെയ്യണേ എന്താ? ഞാനിപ്പോ ഇത്രയും നിങ്ങളോട് പറയണേ എന്താ? നിങ്ങളാണ് ഞങ്ങളുടെ പേര്. അങ്ങനെ ആരോഗ്യരംഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി കരുതലായിട്ട് വരേണ്ടത്. അതിൽ ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം ഇനി നിങ്ങളെങ്ങനെ കിട്ടൂല. അതിൽ നിങ്ങൾ ഇപ്പോൾ 5 പാരിറ്റി വളണ്ടിയേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതെല്ലാം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുത്താൽ അതിന് നമുക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, വാഹനത്തിൻ്റെ പ്രശ്നമുണ്ട്, അതൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മളതൊക്കെ നടത്തിയത് എങ്ങനെയാണ്? നല്ല മനസ്സരായ സന്നദ്ധരായ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ചാജി അടക്കമുള്ള ഒരു ഈ രൂപേഷ് അടക്കമുള്ള ഇവരുടെ റെസിഡൻസ് വരവിലൂടെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മളെ സഹായിച്ചു. അങ്ങനെ ഏതാണ്ട് 5-10 ലക്ഷം രൂപയാണ് നമ്മൾ ഈ സ്പോൺസറിങ്ങിലൊക്കെ കൊണ്ട് നമ്മൾ കാര്യം. അതേപോലെ ഇതിന് വാഹനം ഇപ്പോൾ MBA MLA നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സാമ്പത്തികം ഇവിടെ നല്ല സന്മനസ്സുള്ളവരുണ്ട്, അവരെ നമ്മൾ കൂട്ടിയണിച്ചത് ദീർഘകാലം നടന്നു പോകേണ്ടതിലെ സംവിധാനം ചെയ്യാം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലൊന്നായ അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെരുമ്പാവൂർ നഗരസഭയിൽ 3 ഘട്ടങ്ങളിലായി വിവിധ വാർഡുകളിൽ നിന്നും ക്രോഡീകരിച്ച കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തി കിളയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമല്ലാതെ ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമമാണ് LDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ 2% പേരാണ് ഇപ്പോൾ നിലവിൽ അതിദാരിദ്ര്യമുണ്ടെന്ന് കണ്ടെത്താൻ ഗവൺമെൻറ് കഴിഞ്ഞിരിക്കുന്നത്. അവരെ കൂടി ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കുക എന്നുള്ള ഒരു പൂർണ്ണ ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ പദ്ധതി വിപുലമായി നടപ്പാക്കുക എന്നുള്ള രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയെ ഏറ്റവും നല്ല നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഒരു തർക്കവുമില്ല. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ക്ലാസ്സിന് എല്ലാ വിധത്തിലും സഹായങ്ങൾ ഈ നഗരത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റെസിഡൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ജനപ്രതിനിധികൾ, പിന്നെ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവരെ ഏകോപിപ്പിച്ചാൽ ഒരു കമ്മിറ്റി, 20-അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു നഗരത്തിലെ ദാരിദ്ര്യം അകറ്റി മാറ്റുക എന്നുള്ള പൂർണ്ണ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം വിപുലമായി വിജയിപ്പിക്കുക എന്നാണ് നഗരസഭ ഉദ്ദേശിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ നഗരസഭയിൽ വാർഡ്തല ജനകീയ സമിതികളുടെ പരിശീലനം നവംബർ 23 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശീലന പരിപാടിയാണ് നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്നു വരുന്നത്. മറ്റാരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു നടപടിയാണ് ഇത്. അതിൻ്റെ വാർഡ്തല ജനകീയ സമിതികളുടെ പരിശീലനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.